വയനാടിനായി ചെമ്മീൻ വിൽക്കുകയാണ് മലപ്പട്ടത്തെ DYFI മേഖലാ കമ്മിറ്റി. 25 വീടുകളാണ് ദുരിതബാധിതർക്ക് വയനാട്ടിൽ ഈ യുവജനപ്രസ്ഥാനം നിർമ്മിച്ചു നൽകുക. വയനാടിനായി ചെമ്മീൻ വിൽക്കുകയാണിവർ. മലപ്പട്ടം DYFI മേഖലാ കമ്മിറ്റി പ്രവർത്തകർ ചെമ്മീൻ വിൽപ്പനയുമായി ഗ്രാമങ്ങളിൽ. വയനാട് ചൂരൽമലയിലുണ്ടായ ദുരിതബാധിതരെ സഹായിക്കാൻ ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ DYFI നാടുനീളെ ധനസമാഹരണങ്ങൾ നടത്തുകയാണ്. DYFI 25 വീടുകളാണ് വയനാടിന് നിർമ്മിച്ചു നൽകാൻ പദ്ധതി ഒരുക്കിയിരിക്കുന്നത്. അതിനായുള്ള പ്രവർത്തനത്തിലാണ് എല്ലാ മേഖലാ കമ്മിറ്റികളും. അതിൽ ചായക്കട മുതൽ ആക്രിക്കച്ചവടം വരെ നടത്തിവരികയാണ്. ഈ യുവജന പ്രസ്ഥാനം എന്നാൽ തികച്ചും വ്യത്യസ്തമാകുകയാണ്. DYFI മലപ്പട്ടം മേഖലാ കമ്മിറ്റി ചെമ്മീൻ കച്ചവടം നടത്തി ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണിവർ. മലപ്പട്ടം പഞ്ചായത്തിന്റെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ 200 രൂപ നിരക്കിൽ ചെമ്മീൻ എത്തിച്ചാണ് DYFIയുടെ യൂത്ത് ബ്രിഗേഡ് മലപ്പട്ടത്ത് സജീവമായത്. വയനാട്ടിൽ നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ ധനശേഖരണാർത്ഥമാണ് ഈ ചെമ്മീൻ കച്ചവടം. പൊതുജനങ്ങളിൽ നിന്നും അനുകൂലമായ സമീപനമാണ് ലഭിക്കുന്നതെന്ന് പ്രവർത്തകർ പറയുന്നു. പ്രളയവും കൊറോണയും പ്രകൃതി ദുരന്തവുമെല്ലാം കേരളം അതിജീവിച്ചത് ഇത്തരം കൂട്ടായ്മകളുടെ കരുത്തിലാണ് എന്നതാണ് യാഥാർത്ഥ്യം. DYFI മേഖലാ സെക്രട്ടറി ആദർശ് KP, അക്ഷയ് രവീന്ദ്രൻ, സനിൽ P എന്നിവർ നേതൃത്വം നൽകി. അറിയുന്നത് പോലെ വയനാടിലെ ഏറ്റവും വലിയൊരു ദുരന്തമാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ 10-12 ദിവസമായിട്ട് അവിടെ DYFIയുടെ നേതൃത്വത്തിൽ വലിയ അവിടുത്തെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. ആദ്യഘട്ടത്തിൽ തന്നെ DYFI അവിടെ ഉരുൾപൊട്ടൽ പ്രദേശത്ത് വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം, അതുപോലെ അവിടെയുള്ള എല്ലാ സഹായങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് മുൻപന്തിയിൽ നിന്ന കേരളത്തിലെ ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനമാണ് DYFI. ആ നിലയിൽ DYFI കഴിഞ്ഞ കാലത്ത് കോവിഡ് കാലത്തൊക്കെ നടത്തിയ ഏറ്റവും വലിയ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 11 കോടിയോളം രൂപ ആക്രി ചലഞ്ചിലൂടെ നമുക്ക് സമാഹരിക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് DYFI 25 വീടുകൾ ആദ്യഘട്ടത്തിൽ തന്നെ എടുത്തു കൊടുക്കുമെന്ന് DYFIയുടെ സംസ്ഥാന ഭാരവാഹികൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് DYFI ഇത്തരമൊരു ഉദ്യമം പല മേഖലകളും ഏറ്റെടുത്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മലപ്പട്ടം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ ചെമ്മീൻ ചലഞ്ച് ആണ് ഇന്ന് നടത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ആക്രി ഉൾപ്പെടെ നമ്മൾ ശേഖരിച്ചിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങളിലാകെ നല്ലൊരു ജനങ്ങളാകെ നമ്മളെ ഏറ്റെടുത്ത് ആ പ്രവർത്തനത്തെ നല്ല രീതിയിൽ കാണുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അടുത്ത ദിവസം ബസ്സുകൾ ഉൾപ്പെടെ നമുക്ക് വേണ്ടിയിട്ട് ഓടാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. ആ നിലയിൽ ജനങ്ങളും നാട്ടുകാരാകെ നമ്മുടെ ക്യാമ്പയിനുമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. ഇതൊക്കെ DYFIയെ വളരെ വിശ്വാസത്തിൽ കണ്ടുകൊണ്ടാണ് ജനങ്ങളാകെ ഈ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇന്നലെ നമ്മൾ ഈ ചെമ്മീനുമായിട്ട് പോകുന്ന ഘട്ടത്തിൽ നല്ല രീതിയിൽ ഇവിടുത്തെ നാട്ടുകാരും നമ്മളുമായി സഹകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു വിജയം തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിച്ചത്. എല്ലാവരും ഈ ചെമ്മീൻ ചലഞ്ചുമായിട്ട് സഹകരിക്കുകയും അവർ വൻ വിജയമാക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇനിയും ഇത്തരത്തിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ DYFI ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. കാരുണ്യ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ കഴിഞ്ഞ നമ്മൾ 4-5 വർഷമായി പൊതുച്ചോറ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നടത്തുന്ന പദ്ധതി ഉൾപ്പെടെ നടത്തുന്നുണ്ട്. ആ നിലയിൽ DYFI ഈ നാടിനകത്തെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ട് കാരുണ്യം അതുപോലെ ജീവൽ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ടാണ് DYFI മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഭാഗമായി നടക്കുന്ന ഈ ഒരു ഉരുൾപൊട്ടലിൻ്റെ വയനാട് നടന്ന ഈ ഒരു ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ DYFI ഏറ്റെടുത്തിട്ടുള്ള ഈ പ്രവർത്തനം ഏറ്റവും വലിയൊരു പ്രവർത്തനമായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. വയനാടിനെ കൈത്താങ്ങായി DYFI എന്ന യുവജന പ്രസ്ഥാനം കൈത്താങ്ങായി വരുമ്പോൾ ആക്രിക്കച്ചവടത്തിലൂടെയും ചായക്കച്ചവടത്തിലെയും വ്യത്യസ്തമാകുകയാണ് യുവജന പ്രസ്ഥാനം. മലപ്പട്ടം DYFI മേഖലാ കമ്മിറ്റിയുടെ മീൻ കച്ചവടവും ശ്രദ്ധ നേടുകയാണ്. ചെമ്മീൻ കച്ചവടത്തിലെ ധനസമാഹരണത്തിനായി DYFI മേഖലാ കമ്മിറ്റി മുന്നോട്ട് വരുമ്പോൾ ക്യാമറമാൻ ഷിജു കോട്ടൂരിനൊപ്പം വിനോദ് ജനാർദ്ദനൻ, നെയ്താരവിഷൻ.